ലോക്ക്ഡ് ഇൻ ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എഗ് പ്ലാന്റ് മസാല തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു എഗ് പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു മീഡിയം സൈസ് സവാളയും രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിലും കുറച്ച് കറി പൗഡറുകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എഗ് പ്ലാന്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 3 സെൻറ്റിമീറ്റർ ലെങ്ത്തും അത്യാവശ്യം തിക്നെസ്സോടു കൂടിയാണ് എഗ് പ്ലാന്റ് കട്ട് ചെയ്തേക്കുന്നത്. സവാള നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാൻ പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവാളയ്ക്ക് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കറി പൗഡറുകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എഗ് പ്ലാന്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എഗ് പ്ലാന്റ് ഒക്കെ കുക്കാകാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. 2 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഈ ഒരു സമയം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എഗ് പ്ലാന്റ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. പിന്നെ ചോറിനോടൊപ്പം ആയാലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സൈഡ് ഡിഷ് തന്നെയാണിത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.